ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പരന്ന പാത്രത്തിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തലേന്ന് രാത്രി ഐസാവാൻ വേണ്ടി ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. രാവിലെ ഇത് പുറത്തെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് 5 മിനിറ്റ് വെക്കാം. പിന്നെ ഞാനൊരു പാനിൽ 1/2 കപ്പ് റവ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ റവ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മുടെ ചോറ് നന്നായി കൈകൊണ്ട് പിഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഫ്രീസറിൽ വെച്ചത് കൊണ്ട് നല്ല സ്പോഞ്ചി ടൈപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വറുത്തു വെച്ച റവയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈകൊണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം നനച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പുട്ടുകുറ്റിയിലേക്ക് തേങ്ങയും റവയും ഇട്ട് കൊടുത്ത് ലെയർ ലെയറായി പുട്ടുണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഞാൻ കുക്കറിലേക്ക് വെച്ച് കൊടുത്താണ് പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യണം. ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാവൂ. താങ്ക് യു ഫോർ വാച്ചിങ്.